ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ, മീൻസ് എല്ലാത്തും ചെയ്യുകയോ റിഡ്യൂസ് ചെയ്യുകയോ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ടൂള് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് ഒബ്ജക്റ്റാണോ റിഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാർജ് ചെയ്യുകയോ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കോർണറിലും അതുപോലെ തന്നെ സെൻട്രൽ വശങ്ങളിലുമായി ഓരോ നോഡുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ നോഡിൽ നമുക്കിതിൻ്റെ ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നോഡിലോ അല്ലെങ്കിൽ ടോപ്പ് പോർഷനിലെ ഈ നോഡിലോ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ ഇതിൻ്റെ വിഡ്ത്തിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വിഡ്ത്തിനെയും ഹൈറ്റിനെയും ഒരേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും വശത്തെ കോർണറിലുള്ള നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ നോഡിനെ കോർണറിലെ നോഡിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ മൗസ് പോയിൻ്റ് ഈ ഷേപ്പിൻ്റെ ഔട്ട്സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള വളഞ്ഞ ഒരു ആരോ മാർക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിനുശേഷം നമുക്ക് മൗസിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേ രീതിയിൽ ഈ ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ഈ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ പോയിന്റിനെ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പോയിന്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പോൾ മനസ്സിലാകും ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ഇവിടെ റൊട്ടേഷൻ നടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ സെൻട്രിൽ കാണുന്ന ഈ നോഡിലേക്ക് ഔട്ട്സൈഡിൽ ഈ രീതിയിൽ മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വശങ്ങളിലേക്ക് തിരിഞ്ഞ് കാണുന്ന ഒരു ആരോഗ്യ കാണാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും സൈഡിലേക്ക് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഈ ഷേപ്പിനെ സ്ക്യൂ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ മൂന്ന് ഡ്രോയിങ്ങുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഔട്ട്ലൈൻ തമ്മിൽ കൂടിച്ചേർന്നിട്ടില്ല. എന്നാൽ ഇത് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു ഔട്ട്ലൈനാണ്. ഇവിടെയും വളരെ കുറച്ചാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫിൽ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് മൂന്ന് ഓപ്ഷനെ കാണുവാൻ സാധിക്കും. ഡോണ്ട് ക്ലോസ് ക്യാപ്, സ്മോൾ ക്യാപ്, മീഡിയം ക്യാപ്, അതുപോലെ തന്നെ ലാർജ് ഗ്യാപ്സ്. ഇവിടെ ഡോണ്ട് ക്ലോസ് ഗ്യാപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫില്ല് ചെയ്യുന്നില്ല. എന്നാൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഗ്യാപ്പിൽ ഇവിടെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ ഫില്ലാകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ ലാർജ് ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫില്ലാകുന്നത് കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ടെക്സ്റ്റ് ടൂൾ തന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ടെക്സ്റ്റിനെ എൻ്റർ ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്കൊരു പാരഗ്രാഫായിട്ടും ഇവിടെ ടെക്സ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ സെലക്ട് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ടിനെ കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ്, അതുപോലെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻസ്, അതുപോലെ ഓട്ടോ കൈൻ, അതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസ്, ടെക്സ്റ്റിൻ്റെ കളർ, ബോൾഡ്, ഇറ്റാലിക്ക്, അതേപോലെ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റുകൾ ആണെങ്കിൽ ഇതിനെ ലെഫ്റ്റ് സൈഡിലും സെൻറ്ററായിട്ടും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാരഗ്രാഫിനെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നമ്മുടെ സ്റ്റേജിൽ ഒരു എലിപ്സ് ഷേപ്പിൽ ബ്ലാക്ക് ഔട്ട്ലൈനും അതുപോലെ തന്നെ റെഡ് കളർ ഫില്ലും ചെയ്ത ഒരു
എലിപ്സ് ഷേപ്പ് ആണിത്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോയിൽ നിന്നും കളർ മിക്സർ എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. കളർ മിക്സർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കളർ മിക്സറിൻ്റെ ഒരു വിൻഡോ ഇവിടെ ലഭിക്കുന്നു. ഇവിടെ നമ്മൾ സ്ട്രോക്ക് ഫില്ല് കണ്ടതുപോലെ തന്നെ രണ്ട് കളറുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫിൽ സ്റ്റൈൽ സോളിഡ് കളറാണ്. നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും ഈ സ്റ്റൈലിൽ സോളിഡ് ലൈനർ റേഡിയൽ ബിറ്റ് മാപ്പ് എന്ന സ്റ്റൈൽസ് സെലക്ട് ചെയ്യാം. ഇവിടെ ലൈനർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കളർ തമ്മിലുള്ള ഒരു ഗ്രേഡിയൻ്റ് രീതിയിലുള്ള സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ അറേഞ്ച് ചെയ്യുവാനായിട്ട് ഇതിൻ്റെ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കളറിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ബ്ലാക്ക് കളർ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഒരു കളറിനെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും ഒരു കളറിനെ സെലക്ട് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ നിന്നും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് ഗ്രീൻ ബ്ലൂ RGB വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്തും നമുക്കൊരു കളറിനെ സെലക്ട് ചെയ്യാം. ഇവിടെ ആൽഫ 100 എന്ന് തന്നിരിക്കുന്ന ഈ ആൽഫയുടെ പെർസെൻറ്റേജ് കുറയ്ക്കും തോറും ഈ കളറിൻ്റെ, ഇവിടെ നോക്കുക, ഈ കളറിൽ ബ്ലാക്ക് മിക്സ് ചെയ്തു വരുന്നത് കാണുവാൻ സാധിക്കും. ഓരോ കളർ ബക്കറ്റും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ആൽഫ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി റേഡിയൽ എന്ന ഗ്രേഡിയൻ്റ് സ്റ്റൈല് ശ്രദ്ധിക്കുക. ലൈനർ ഒരു സൈഡിൽ നിന്നുമായിരുന്നു, ഇത് റൗണ്ട് വൈസിലുള്ള ഒരു എഫക്റ്റാണ്. ഇതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് രണ്ട് കളർ തമ്മിലുള്ള ഒരു ഗ്രേഡിയൻ്റാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് നമുക്ക് ഒരു കളർ കൂടി ആഡ് ചെയ്യുവാൻ വേണ്ടി ഈ പാലറ്റിൽ താഴെയായി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കളറിനെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ എത്ര കളർ ബക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഈ പാലറ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു കളറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇതുപോലെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അതിനുശേഷം കളർ മിക്സർ എന്ന ഈ വിൻഡോ ഹൈഡ് ചെയ്യുവാൻ വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് പാനൽ അല്ലെങ്കിൽ മിനിമൈസ് പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കളർ മിക്സർ ഉപയോഗിച്ചതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം കളർ സ്വാച്ചസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ പല രീതിയിലുള്ള ഗ്രേഡിയൻസ് ഇവിടെ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഓരോ ഗ്രേഡിയൻറ്റും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ഇവിടെ നിന്നും ഒരു സോളിഡ് കളർ നമുക്കിവിടേക്ക് ഫില്ല് ചെയ്യാം. ഈ ഓപ്ഷനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോയിൽ നിന്നും കളർ മിക്സർ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ശ്രദ്ധിക്കുക, കളർ മിക്സറിൽ ഇവിടെ സെലക്ട് ചെയ്ത എഫക്റ്റ് അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള കളറുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മളിവിടെ ഫില്ല് ചെയ്ത ഈ ഒബ്ജക്റ്റിനെ, ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എഫക്റ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൂൾ ബോക്സിൽ ഫിൽ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഈ പോയിൻറ്സ് ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ കളേഴ്സിനെ ഈ രീതിയിൽ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ വൈഡാക്കിയും റൊട്ടേറ്റ് ചെയ്തും അതേപോലെ തന്നെ ക്ലോസ് ആക്കിയും നമുക്ക് ഈ രീതിയിൽ ഈ ഗ്രേഡിയൻറ്റിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആനിമേഷൻ ചെയ്യുവാൻ വേണ്ടി ഓരോ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായി ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് നമ്മുടെ ടൈം ലൈനിൽ
ഇവിടെ ഒരു ടൈം പാനലിനെ കാണാം. അതേപോലെ തന്നെ താഴത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള ഫ്രെയിം ആഡ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇവിടെ ഒരു കീ ഫ്രെയിം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ പ്ലേ ഹെഡ് മൂവ് ചെയ്താണ് ഓരോ ഫ്രെയിമും നമ്മൾ പ്ലേ ചെയ്യുന്നത്. നമുക്കിവിടെ ഈ കീ ഫ്രെയിമിലേക്ക് ഒരു പിക്ചർ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യാം. വീണ്ടും രണ്ടാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും നമുക്കിവിടെ കീ ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടി മൂവ് ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയതായി ഒരു കീ ഫ്രെയിമിനെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇൻസെർട്ട് മെനുവിൽ പോകേണ്ടതില്ല, കീബോർഡിൽ തന്നെ ഷോർട്ട്കട്ടായി F6 പ്രസ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം. ഈ രീതിയിൽ ഓരോ കീ ഫ്രെയിം ആഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഇവിടെ നിന്നും ഈ ഒബ്ജക്റ്റ് ഇവിടെ വരെ മൂവ് ചെയ്ത് വന്നു. അതിനുശേഷം ഈ ഒബ്ജക്റ്റിനെ വീണ്ടും കുറച്ച് നേരത്തേക്ക് സ്റ്റില്ലായി ഈ ഫ്രെയിമിൽ തന്നെ നമുക്ക് നിലനിർത്തണം. അതിനുവേണ്ടി പ്ലേഹെഡ് മൂവ് ചെയ്ത് പോകുമ്പോൾ സെയിം പൊസിഷനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്ക് 20-ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് മെനുവിൽ നിന്നും ബ്ലാങ്ക് കീ ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ ഈ ഒബ്ജക്റ്റിനെ സെയിം കീ ഫ്രെയിമിൽ തന്നെ ഇവിടെ വരെ ഡിസ്പ്ലേ ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയതായി ഒരു കീ ഫ്രെയിം F6 പ്രസ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യാം. അതിനുശേഷം പുതിയൊരു മൂവ്മെൻസിനെ നമുക്കിവിടെ വീണ്ടും കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഈ പ്ലേ ഹെഡ് പ്ലേ ചെയ്ത് ഇതിൻ്റെ ഫൈനൽ വ്യൂ കാണുവാൻ വേണ്ടി നമുക്ക് ഷോർട്ട്കട്ടായി കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഓരോ പുതിയതായി കീ ഫ്രെയിം ആഡ് ചെയ്ത് നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സ് കൊടുത്തതുപോലെ അതേപോലെ തന്നെ ഫ്രെയിം ആഡ് ചെയ്ത് ഒരു കീ ഫ്രെയിമിനെ തന്നെ നമുക്ക് വീണ്ടും പല ഫ്രെയിമിലേക്ക് സ്റ്റോപ്പ് ചെയ്യുവാനായിട്ടുള്ള കമാൻഡ്സും ഇവിടെ നൽകിയിരിക്കുകയാണ്. അതിനനുസരിച്ച് ലൂപ്പായിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പ്ലേ ഹെഡ് നമുക്ക് അവസാനം ഏത് ഫ്രെയിം വരെ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നും വീണ്ടും ആദ്യത്തെ ഫ്രെയിമിലേക്ക് പ്ലേ ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തുകൊണ്ടുള്ള ആനിമേഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഓരോ ഫ്രെയിംസിലും ഓരോ കീ ഫ്രെയിമിനെ ആഡ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആനിമേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് എന്നാൽ ഈ അവസാനത്തെ കീ ഫ്രെയിംസിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഈ കീ ഫ്രെയിംസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസെർട്ട് മെനുവിൽ നിന്നും ക്ലിയർ കീ ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിമൂവ് ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ ഫ്രെയിംസിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ക്ലിയർ കീ ഫ്രെയിം സെലക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രെയിംസാണ് കീ ഫ്രെയിംസാണ് ഇവിടെ റിമൂവ് ചെയ്തത്. എന്നാൽ റിമൂവ് ഫ്രെയിംസ് എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെയുള്ള ഫ്രെയിംസാണ് റിമൂവ് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിലും നമുക്ക് ഇവിടെ നിന്നും ഈ കീസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം.
അതിനുശേഷം ആൻഡ്രോയിഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് 20-ാമത്തെ ഫ്രെയിമിലേക്ക് കീബോർഡിൽ നിന്നും F6 പ്രസ് ചെയ്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുക, സെലക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കീ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ടീൻ എന്ന ഒരു ഓപ്ഷനെ നമുക്കിവിടെ കാണാം. ഇവിടെ നൺ എന്ന എഫക്റ്റാണ് കിടക്കുന്നത്. നമുക്കിവിടെ സെലക്ട് ചെയ്താൽ ഇവിടെ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആദ്യത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടീനിൽ ഷേപ്പ് എന്ന് കൊടുക്കാം. വീണ്ടും നമുക്കിവിടെ ആദ്യത്തെ കീ ഫ്രെയിമിൽ ഈ ഷേപ്പിന് നമുക്കൊരു ചേഞ്ചസ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പ്ലേഹെഡ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ രീതിയിൽ ഷേപ്പ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഷേപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കീബോർഡിൽ കൺട്രോൾ പ്ലസ് എൻ്റർ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിനെ കാണാം. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ മൂമെൻസും ഓരോ കീ ഫ്രെയിമിൽ കാണിച്ചു കൊടുക്കാതെ കൊണ്ട് തന്നെ ഷേപ്പ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് ഒരു കീ ഫ്രെയിമിൽ നിന്നും മറ്റൊരു കീ ഫ്രെയിമിലേക്ക് ആ ഒബ്ജക്റ്റിനുണ്ടായ വ്യതിയാനങ്ങളെ ഓട്ടോമാറ്റിക്കായി തന്നെ ഫ്ലാഷ് സോഫ്റ്റ്വെയർ ഫ്രെയിംസുകളായി ഡിവൈഡ് ചെയ്ത് ഇവിടെ ആനിമേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഷേപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷനും സ്ട്രോക്കിനെയും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം മോഡിഫൈയിൽ നിന്നും ഷേപ്പ് കൺവെർട്ട് ലൈൻസ് ടു ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലൈൻ കൂടി നമുക്ക് ഫിൽ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഷേപ്പിൽ നിന്നും എക്സ്പാൻഡ് ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് 10 pixels അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എക്സ്പാൻഡ് ചെയ്യുകയും ഇൻസെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇൻസെക്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഔട്ട്ലൈനിൽ നിന്നും ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് ഇവിടെ ഇൻസെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേ രീതിയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 15 എന്ന വാല്യൂ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. നോക്കുക, ഫില്ല് ചെയ്തിരിക്കുന്ന ഏരിയ 15 വാല്യൂവിലേക്ക് കൂടിച്ചേർന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ സോഫ്റ്റ്വെയർ ഫിൽ എഡ്ജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് വാല്യൂ, നമ്പർ ഓഫ് സ്റ്റെപ്പ്, അതേപോലെ തന്നെ ഡയറക്ഷൻ എക്സ്പാൻഡ് ചെയ്യുകയോ ഇൻസെക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് 10 വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റെപ്പ് 20 വാല്യൂ ആണ്. നമുക്കിതിനെ 50 വാല്യൂ എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഈ സെലക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ 50 എഡ്ജസ് കൂടി ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒന്ന് എല്ലാർ ചെയ്ത് നോക്കാം. നോക്കുക, അതിനുശേഷം ആരോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എഡ്ജിനെയും ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് നമുക്കിവിടെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. വീണ്ടും നമുക്ക് 100%ലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രീതിയിൽ നമുക്ക് ഈ എഡ്ജസിനെ സോഫ്റ്റ്വെയർ ആക്കിക്കൊണ്ട് ഇതേ രീതിയിൽ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് ഫെദർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസ്പെറൻ്റായി നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മാറ്റാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ടൂൾ ബോക്സിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. മറ്റൊരു ഓപ്ഷൻ മോഡിഫൈയിൽ നിന്നും ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇതിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ, എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുവാനും സ്ക്യൂ ചെയ്യുവാനും ഒക്കെ ഇവിടെയും സാധിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി
ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഇതിൻ്റെ കോർണറിലുള്ള നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ, ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ നിന്നും എൻവലപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്കിതിൻ്റെ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ട്രാൻസ്ഫോമിൽ നിന്നും സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം എന്ന് പഠിച്ചു. റൊട്ടേറ്റ് ആൻഡ് സ്ക്യൂ ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയും സ്ക്യൂ ചെയ്യുകയും ചെയ്യാം. എന്നാൽ സ്കെയിൽ ആൻഡ് റൊട്ടേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എത്ര പെർസെൻറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യണം എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, അതുപോലെ തന്നെ 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് നമുക്കിവിടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ, ഫ്ലിപ്പ് വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ എന്ന ഓപ്ഷനാണ്. ഇതുപയോഗിച്ചുകൊണ്ട് വെർട്ടിക്കലായും അതേപോലെ തന്നെ ഹോറിസോണ്ടലായും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും നമുക്കിവിടെ റിമൂവ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് റിമൂവ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പിക്ചറിനെ പ്ലേസ് ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെയാണ് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ സ്റ്റേജിലേക്ക് ഒരു പിക്ചറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഫയലിൽ നിന്നും ഇമ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇമ്പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏത് ഫോൾഡറിലാണ് പിക്ചർ ഉള്ളത് ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു ഫയലിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന കമാൻഡ് ഉപയോഗിച്ച് ഈ ബിറ്റ്മാപ്പ് ഇമേജിനെ സ്റ്റേജിലേക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നേരത്തെ പഠിച്ചതുപോലെ തന്നെ ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യോ റൊട്ടേറ്റ് ചെയ്യോ അതേപോലെ തന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റേജിൽ ഇപ്പോൾ ഒരു പിക്ചറാണുള്ളത്. നമുക്ക് ഈ സ്റ്റേജിലേക്ക് മറ്റൊരു പിക്ചർ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ പിക്ചറിൻ്റെ ബാക്കിലായിട്ടാണ് ഈ പിക്ചർ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈയിൽ നിന്നും അറേഞ്ച് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഫ്രണ്ടിലേക്ക് വരുവാനും അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാനും ബാക്കിലേക്ക് പോകുവാനും ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കിലേക്ക് പോകാനും നമുക്കിവിടെ ഓപ്ഷൻ ഉപയോഗിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് ഉപയോഗിച്ചാൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ സെൻറ്റ് ടു ബാക്ക് എന്ന് കൊടുത്താൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഏറ്റവും ബാക്കിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രിങ് ഫോർവേഡ് അല്ലെങ്കിൽ സെൻറ്റ് ബാക്ക്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിക്ചറിനെ മുമ്പോട്ടും പുറകോട്ടും കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ലോക്ക് എന്ന ഓപ്ഷനാണ്. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് ലോക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിന് യാതൊരുവിധ മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നില്ല. ഇതിനെ അൺലോക്ക് ചെയ്യുവാൻ വേണ്ടി വീണ്ടും നമുക്ക് അറേഞ്ചിൽ നിന്നും അൺലോക്ക് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അൺലോക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും രണ്ട് സെലക്ഷനിലാണ് വരുന്നത്. എന്നാൽ നമുക്കിതിനെ രണ്ട് ഒബ്ജക്റ്റിനെയും കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരു സെലക്ഷനായി മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മോഡിഫൈയിൽ നിന്നും ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റാം. ഇതേ രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ മോഡിഫൈയിൽ നിന്നും അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അതിനെ അൺഗ്രൂപ്പ് ചെയ്യുകയും ഓരോ സെലക്ഷനായി വീണ്ടും മാറ്റുകയും ചെയ്യാവുന്നതാണ്. ഷേപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിൽ മോഡിഫൈ ചെയ്ത് നമ്മൾ പല ഫ്രെയിംസിൽ ഓട്ടോമാറ്റിക്കായി തന്നെ അനിമേഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിന് നമ്മൾ നേരത്തെ ഓരോ ഫ്രെയിമിൽ
കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ മാനുവലായി മൂവ് ചെയ്ത് നമ്മളൊരു അനിമേഷൻ സെറ്റ് ചെയ്തു. എന്നാൽ നമുക്ക് ഈ രീതിയിൽ ഓരോ ഫ്രെയിമും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മാനുവലായി മൂവ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം സമയം ചെലവഴിക്കുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് അതിനെ വളരെ സിമ്പിളാക്കുവാൻ വേണ്ടി മോഷൻ ട്യൂൺ എന്ന എഫക്റ്റ് അല്ലെങ്കിൽ ആ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മോഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ഏത് കീ ഫ്രെയിം വരെയാണ് അതിൻ്റെ മോഷൻ എഫക്റ്റിനെ വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്നും ഒരു പുതിയ കീ ഫ്രെയിം F6 പ്രസ് ചെയ്ത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ പ്ലേഹെഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യാതൊരുവിധ മൂവ്മെൻറ്റ്സും ഇവിടെ നടക്കുന്നില്ല. അതിനുശേഷം ആദ്യത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ മതി എങ്കിൽ ഇവിടെ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസെർട്ടിൽ നിന്നും ക്രിയേറ്റ് മോഷൻ ടീൻ എന്ന എഫക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ലൈൻസ് മാത്രം കാണാം. അതിനുശേഷം രണ്ടാമത് ഈ ഒബ്ജക്റ്റ് എവിടെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് അവസാനത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇൻസെർട്ടിൽ നിന്നും ക്രിയേറ്റ് മോഷൻ ടീൻ കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ലൈൻസ് മാറി, ഇവിടെ ആരോക്കി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് നോക്കുക, ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് മോഷൻ ടീൻ എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് ഓരോ ഫ്രെയിമിലും ഡിഫോൾട്ടായി തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തുകൊണ്ട് രണ്ട് ഫ്രെയിമുകൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് മോഷൻ ടീൻ എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള മോഷൻ എഫക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.